നാലാം ഘട്ട ലോക്ക്ഡൗൺ നാളെ അവസാനിക്കും. അടുത്ത ഘട്ടത്തെക്കുറിച്ചുള്ള തീരുമാനം ഉടൻ ഉണ്ടാവും. ലോക്ക്ഡൗൺ നീട്ടുന്നത് സംബന്ധിച്ച് ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ചർച്ച നടത്തി കഴിഞ്ഞു. കോവിഡ് പ്രതിരോധിക്കുന്നതിനായി കടുത്ത നിയന്ത്രണങ്ങൾ ആവശ്യമാണെന്ന് പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. മറ്റു രാജ്യങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇന്ത്യ സുരക്ഷിത താവളമായി നിൽക്കുന്നത് ഇതുവരെ കാണിച്ച ക്ഷമ കൊണ്ടാണ്. അത് തുടരേണ്ടി വരുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. രണ്ടാം എൻഡിഎ സർക്കാരിൻ്റെ ഒന്നാം വാർഷികത്തോട് അനുബന്ധിച്ച് ജനങ്ങൾക്കുള്ള സന്ദേശത്തിലാണ് മോദിയുടെ ഈ ആശ്വാസ വാക്കുകൾ. ലോക്ക്ഡൌൺ നാലാം ഘട്ടം നാളെ അവസാനിക്കാനിരിക്കെ നിയന്ത്രണങ്ങൾ തുടരുമെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. അസൗകര്യങ്ങൾ ദുരന്തങ്ങളായി മാറാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിനാൽ നിയമങ്ങളും നിയന്ത്രണങ്ങളും ജനം പാലിച്ചേ മതിയാവൂ. ഇന്ത്യയെ കോവിഡ് ബാധിച്ചാൽ ലോകത്തിന് ഭീഷണിയാകുമെന്ന് ഭയപ്പെട്ടവർ ഇന്ന് ഇന്ത്യയുടെ പ്രവർത്തനങ്ങളെ ഉറ്റുനോക്കുകയാണ്. അതിഥി തൊഴിലാളികൾ, ചെറുകിട വ്യവസായികൾ, വഴിയോര കച്ചവടക്കാർ തുടങ്ങിയവരുടെ ദുരിതങ്ങൾക്ക് അറുതി വരുത്താനുള്ള ശ്രമത്തിലാണ് കേന്ദ്ര സർക്കാർ. സമ്പദ് വ്യവസ്ഥിതിയെ പുനരുജ്ജീവിപ്പിക്കാനുള്ള പല പദ്ധതികളും ആവിഷ്കരിച്ചു വരികയാണ്. ആ കാര്യത്തിൽ ഇന്ത്യ മാതൃക കാട്ടുമെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൂചിപ്പിക്കുന്നത്. രാജ്യത്ത് രണ്ടാഴ്ച കൂടി ലോക്ക്ഡൌൺ നീട്ടണമെന്നാണ് ഗോവ മുഖ്യമന്ത്രി ആവശ്യപ്പെടുന്നത്. സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ അധികാരം നൽകിക്കൊണ്ട് കേന്ദ്രം ഒരു പൊതുമാർഗരേഖ പുറത്തിറക്കുമെന്നാണ് ഒടുവിൽ കിട്ടുന്ന സൂചന. നാല് ഘട്ടങ്ങളിലായി ലോക്ക്ഡൌൺ 67 ദിവസം പിന്നിടുമ്പോൾ കോവിഡ് വ്യാപനം രാജ്യത്ത് ഏറ്റവും രൂക്ഷമായ നിലയിലെത്തി നിൽക്കുകയാണ്. ഇളവുകളുടെ സമയത്ത് കേസുകൾ കുത്തനെ കൂടിയത് അടുത്ത ഘട്ടം ഏത് നിലയ്ക്കുള്ളതാകുമെന്ന ആകാംക്ഷ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. എന്നാൽ രാജ്യത്തെ കൂടുതൽ സാധാരണ നിലയിലേക്ക് കൊണ്ടുവരുവാനാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ആലോചിക്കുന്നത്. കൂടുതൽ ഇളവുകളോടെ ലോക്ക്ഡൌൺ നീട്ടണമെന്നാണ് പല സംസ്ഥാനങ്ങളും ആവശ്യപ്പെട്ടിരിക്കുന്നത്. അമിത്ഷാ മുഖ്യമന്ത്രിമാരുമായി നടത്തിയ ചർച്ചയിലാണ് ഈ ആവശ്യം മുഖ്യമന്ത്രിമാർ മുന്നോട്ട് വെച്ചത്. സംസ്ഥാനങ്ങളുടെ ഈ ആവശ്യം അമിത്ഷാ നരേന്ദ്രമോദിയെ പറഞ്ഞ് ധരിപ്പിച്ചിട്ടുണ്ട്. പൊതു ഇടങ്ങളിൽ തുപ്പരുത്, മാസ്ക് ധരിക്കണം, സമ്പർക്ക അകലം പാലിക്കണം, പൊതുസമ്മേളനങ്ങളും ഒത്തുചേരലുകളും പാടില്ല, ആരാധനാലയങ്ങൾ തുറക്കരുത്, കണ്ടെയ്ൻമെൻറ് സോണുകളിൽ നിയന്ത്രണം എന്നിവ ഉൾപ്പെടെ പൊതുമാർഗരേഖ മാത്രം കേന്ദ്രം ഇറക്കുമെന്നാണ് സൂചന. രാജ്യാന്തര വിമാന സർവീസ് ഉടൻ തുടങ്ങാനുള്ള സാധ്യത കുറവാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും പ്രവർത്തനം ആരംഭിക്കില്ല. എന്നാൽ ട്രെയിൻ സർവീസുകളുടെ എണ്ണം കൂട്ടിയേക്കും. അന്തർ സംസ്ഥാന ബസ് സർവീസുകളുടെ കാര്യത്തിൽ സംസ്ഥാനങ്ങൾക്ക് തീരുമാനമെടുക്കാൻ നേരത്തെ തന്നെ കേന്ദ്രം അനുവാദം നൽകിയിരുന്നു. അതുപോലെ മെട്രോ സർവീസുകൾ തുടങ്ങാൻ സജ്ജമാണെന്ന് വിവിധ കോർപ്പറേഷനുകളും അറിയിച്ചിട്ടുണ്ട്. എന്നാൽ ജൂൺ 8 മുതൽ സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങൾ മുഴുവൻ ഹാജരോടെ പ്രവർത്തിക്കുമെന്ന് വ്യക്തമാക്കിയ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി ആരാധനാലയങ്ങൾക്ക് നിയന്ത്രണങ്ങളോടെ തുറക്കാൻ അനുമതി നൽകി. മറ്റ് സംസ്ഥാനങ്ങളും ഇത് പിന്തുടരാനാണ് സാധ്യത. ജൂലൈ 1 മുതൽ സ്കൂളിൽ അധ്യയനം തുടങ്ങാൻ ഛത്തീസ്ഗഡ്, കർണാടക, ഉത്തരാഖണ്ഡ്, ഹരിയാന തുടങ്ങിയ സംസ്ഥാനങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. കേസുകൾ ക്രമാതീതമായി കൂടുന്ന പശ്ചാത്തലത്തിൽ കണ്ടെയ്ൻമെൻറ് സോണുകൾക്ക് കേന്ദ്രം ഇറക്കുന്ന പൊതു മാർഗരേഖ പിന്തുടരുമെന്ന് മിക്ക സംസ്ഥാനങ്ങളും വ്യക്തമാക്കി. കേന്ദ്രത്തിൻ്റെ നിർദ്ദേശങ്ങൾ വന്നതിന് ശേഷമേ കേരളം എന്തു ചെയ്യണമെന്നുള്ള തീരുമാനം വരികയുള്ളൂ. എന്തെല്ലാം ഇളവുകൾ അനുവദിക്കണമെന്നുള്ളത് ഇനി തീരുമാനിക്കുകയുള്ളൂ. കൂടുതൽ ഇളവുകളൊന്നും സംസ്ഥാനത്ത് ഉണ്ടാകാൻ സാധ്യത കുറവാണ്. ഓരോ ദിവസം ചെല്ലും തോറും രോഗികളുടെ എണ്ണം, അതായത് രോഗബാധിതരുടെ എണ്ണം ക്രമാതീതമായി കൂടുന്നതുകൊണ്ടാണ് ഇളവുകൾ അനുവദിക്കാൻ സാധിക്കാത്തത്. വരും ദിവസങ്ങളിൽ നിയന്ത്രണം കടുപ്പിക്കാനാണ് സാധ്യത.